വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട് മൂല്യക്ഷയം കണക്കാക്കുന്ന രീതികൾ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്നുള്ള ചാപ്റ്ററിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ടോപ്പിക്സ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ് വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മനോജ് മേലേക്കണ്ടി ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് ആ ഫിക്സഡ് അസറ്റിന് വിലക്കുറവ് സംഭവിക്കും പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന വിലക്കുറവിനെയാണ് നമ്മൾ പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഡെസിറ്റിന് ഒരു വർഷം കൊണ്ട് എത്ര രൂപയുടെ ഡിക്രീസ് ആണോ സംഭവിച്ചത് അല്ലെ എത്ര രൂപയുടെ ഡിപ്രീസിയേഷൻ ആണോ സംഭവിച്ചത് എന്നുള്ളത് എക്സാക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയില്ല പക്ഷേ പല മെത്തേഡുകൾ ആണ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട് Basically, there are two methods for calculating depreciation. There are many methods for calculating depreciation, but basically, there are two methods. They are one, straight line method or fixed installment method or original cost method, second, written down value method or diminishing balance method. ഓർ ബുക്ക് വാല്യൂ മെത്തേഡ് ഓർ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഈ രണ്ട് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം ആദ്യം നമുക്ക് നോക്കാം സ്ട്രെയ്റ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഈ മെത്തേഡാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് നേർരേഖാ രീതി നിശ്ചിത ഗഡു സമ്പ്രദായം അല്ലെങ്കിൽ യഥാർത്ഥ വില രീതി

ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അതുകൊണ്ടാണ് ഇതിനെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് കൂടി വിളിക്കുന്നത് അപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം എല്ലാ വർഷവും ഫിക്സഡ് എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കണക്കാക്കുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സെയിം എമൗണ്ട് ഡിപ്രീസിയേഷൻ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ലഭിക്കുക എക്സ് ആക്സിസില് ഇയറും വൈ ആക്സിസില് ഡിപ്രീസിയേഷൻ എമൗണ്ടും കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാ വർഷത്തെ ഡിപ്രീസിയേഷനും ഈ ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് ലഭിക്കുക അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നും പറയുന്നുണ്ട് കാരണം എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിലാണ് ഈ അസെറ്റ് വാങ്ങിക്കുമ്പോൾ കൊടുത്ത പർച്ചേസ് കോസ്റ്റ് പ്ലസ് അസെറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള ചിലവുകൾ എന്തൊക്കെയാണോ അതൊക്കെ ചേർന്നതാണ് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നു കൂടി വിളിക്കുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മുടെ ഫിക്സഡ് അസറ്റ് എല്ലാ വർഷവും ഒരേ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള അസംഷനിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ആ ഒരു അസംഷൻ പ്രകാരമാണ് ഈ വർഷവും അടുത്ത വർഷവും അതിനടുത്ത വർഷവും അതിനടുത്ത വർഷവും എല്ലാം സെയിം എമൗണ്ട് ഡിപ്രീസിയേഷൻ നമ്മൾ ബുക്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കണക്കാക്കി അതാത് വർഷം അത് അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം അസറ്റിൻ്റെ വില സ്ക്രാപ്പ് വിലയിലായിരിക്കും ഉണ്ടാകും സ്ക്രാപ്പ് വില സീറോ ആണെങ്കിൽ അസറ്റിൻ്റെ വിലയും അവസാനം കിട്ടുന്നത് സീറോ ആയിരിക്കും ഇനി നമുക്ക് നോക്കാം കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം ഡിപ്രീസിയേഷൻ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസെറ്റ് കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് പ്ലസ് ആ അസെറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും അതിനോട് ആഡ് ചെയ്യണം അങ്ങനെ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പ്ലസ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചാർജ് അതിനുശേഷം അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജസ് അതിൻ്റെ സോഫ്റ്റ്വെയർ ചാർജ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ട്രാൻസിറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആ അസറ്റ് വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ആ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ ലെസ് ചെയ്യണം എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്തായിരുന്നു എസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം അവസാനം ആ അസെറ്റ് വിൽക്കുമ്പോൾ എത്ര രൂപയാണോ കിട്ടാൻ സാധ്യതയുള്ളത് അത് നമ്മൾ മുൻകൂട്ടി കണക്കാക്കുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു അസെറ്റ് നമുക്ക് പത്ത് വർഷമാണ് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ അസെറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാണോ കിട്ടാൻ സാധ്യതയുള്ളത് അത് നമ്മൾ മുൻകൂട്ടി കണക്കാക്കുന്നു അതിനെയാണ് പറയുന്നത് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യുവൽ വാല്യൂ അതിനാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്നുകൂടി അറിയപ്പെടുന്നത്

കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസെറ്റ് ഇതിനകത്ത് എല്ലാ വിവരങ്ങളും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് അസെറ്റ് എന്ന് പറയുന്നത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചെലവുകളൊന്നും നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് തന്നെ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടുന്നത് നെറ്റ് റെസിഡ്യൽ വാല്യൂ ആണ് റെസിഡ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ അവസാനം കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് ആണ് എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ യെസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഇറ്റ് വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ഇപ്പോൾ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ആയിരിക്കും നമ്മുടെ റെസിഡ്യുവൽ വാല്യൂ ആയിട്ട് എഴുതേണ്ടത് ഇനി ലൈഫ് ഈ ഒരു അസെറ്റ് നമുക്ക് എത്ര കാലം ബിസിനസ്സിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് ഫോർ ഇയേഴ്സ് അല്ലേ അപ്പോൾ ആണ് ലൈഫ് എൻ്റെ ഡിപ്രീസിയേഷൻ കാണാം വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് മൈനസ് ട്വൻറ്റി തൗസൻഡ് ഡിവൈഡ് ബൈ ഫോർ ദാറ്റ് ഈസ് വൺ ലാക്ക് ഡിവൈഡ് ബൈ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഈ ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കേണ്ടത് ഈ വർഷവും അടുത്ത വർഷവും അതിനടുത്ത വർഷവും അതിനടുത്ത വർഷവും എല്ലാം തന്നെ ഡിപ്രീസിയേഷൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് സെയിം ആയിരിക്കും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കോസ്റ്റ് ഓഫ് അസെറ്റ് ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഈ അസറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചു വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് അത് ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് വാങ്ങിച്ചത് ആ വർഷാവസാനം എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അപ്പോൾ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഒരു വർഷം പൂർണ്ണമായിട്ടും ബിസിനസ്സിൽ ആ അസെറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ അസറ്റിൻ്റെ വില വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആയിരുന്നു ഒരു വർഷം കൊണ്ട് സംഭവിച്ച ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ വിലക്കുറവ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അത് ലസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് എൻഡിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് സിക്സ്റ്റീൻ ബിഗിനിങ്ങിൽ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും ഇപ്പോൾ ബുക്ക് വാല്യൂ ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് സിക്സ്റ്റീൻ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് സിക്സ്റ്റീൻ ബിഗിനിങ് എന്ന് നമുക്ക് പറയാം നയൻ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും അസറ്റിൻ്റെ വിലയായിട്ട് വരുന്നത് ഇനി ടു തൗസൻഡ് സിക്സ്റ്റീനിലും ഈ ഒരു അസെറ്റ് പൂർണ്ണമായിട്ടും ബിസിനസ്സിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കുമ്പോൾ വർഷാവസാനം തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് സിക്സ്റ്റീനിലെ ഡിപ്രീസിയേഷൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് തന്നെ കണക്കാക്കുന്നു അത് ലെസ് ചെയ്ത് അസറ്റിൻ്റെ വില ബുക്ക് വിലയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് സിക്സ്റ്റീനിലെ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് സെവൻറ്റീനിലെ ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് സെവൻറ്റി തൗസൻഡ് ആയിട്ട് മാറും ഇനി ടു തൗസൻഡ് സെവൻറ്റീനിലും അസറ്റ് പൂർണ്ണമായിട്ടും ബിസിനസ്സിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ടൂ തൗസൻഡ് സെവൻറ്റീനിലെ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് തന്നെ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് വാല്യൂ ഓൺ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് എയ്റ്റീൻ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആയിട്ട് കിട്ടും ഇനി ടു തൗസൻഡ് എയ്റ്റീനിലും അസറ്റ് പൂർണ്ണമായിട്ടും ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡിപ്രീസിയേഷൻ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് എയ്റ്റീൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് അങ്ങനെ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് എയ്റ്റീനിൽ ക്ലോസിങ്ങിൽ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് സ്ക്രാപ്പ് വാല്യൂ ആയ ട്വൻറ്റി തൗസൻഡ് റുപ്പിയായിരിക്കും ഇതാണ് നമ്മൾ ആ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് അത് സ്ക്രാപ്പ് വാല്യൂയിൽ അസെറ്റിനെ പേരെ എത്തിച്ചേരും ഇനി സ്ക്രാപ്പ് വാല്യൂ സീറോ ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അവസാനം നമുക്കിവിടെ കിട്ടേണ്ടത് സീറോ ആയിരിക്കും ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയ്റ്റ് ലൈൻ മെത്തേഡ് നേർ രേഖാ രീതിയുടെ മേന്മകൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ ഇത് വളരെ ലളിതമാണ് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് അസെറ്റ് ക്യാൻ ബി ഡിപ്രീഷിയേറ്റഡ് അപ് ടു ദി സ്ക്രാപ്പ് വാല്യൂ ഓർ സീറോ വാല്യൂ ഈ എക്സാമ്പിളിൽ കണ്ടു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിന് ശേഷം അവസാനം അസറ്റിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഇല്ലായെങ്കിൽ സീറോ ആയിരിക്കും കിട്ടുന്നത് അസറ്റിന്റെ വില എന്ന് പറയുന്നത് യൂസ്ഫുൾ ലൈഫിന് ശേഷം സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സീറോ വിലയായിട്ടാണ് നമുക്ക് ലഭിക്കുക നെക്സ്റ്റ് എവരി ഇയർ സെയിം എമൗണ്ട് ഈസ് ചാർജ് ലെസ്റ്റ് ഡിപ്രീസിയേഷൻ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തഡ് എന്ന് പറയുന്നത് ബിക്കോസ് സെയിം എമൗണ്ട് എ ഫിക്സഡ് എമൗണ്ട് ഈസ് ചാർജ് ലെസ് ഡിപ്രീസിയേഷൻ ഇയർ നെക്സ്റ്റ് ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് അസെറ്റ്സ് ഹൂസ് യൂസ്ഫുൾ ലൈഫ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആക്കുറേറ്റ്ലി ആൻഡ് വേർ ദി യൂസ് ഓഫ് അസെറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് ഫ്രം ഇയർ ടു ഇയർ ആ അസെറ്റ് എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് മുൻകൂട്ടി കണക്കാക്കാൻ വേണ്ടി പറ്റുമെങ്കിലും അതുപോലെ തന്നെ അസെറ്റ് എല്ലാ വർഷവും ഒരേപോലെയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അസെറ്റ് എല്ലാ വർഷവും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉപയോഗക്ഷമത എല്ലാ വർഷവും സെയിം ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് നമുക്ക് മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം പിന്നെ വരുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് നേർരേഖാ രീതിയുടെ പരിമിതികൾ ഫസ്റ്റ് ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫോൾട്ടി അസംഷൻ ഓഫ് സെയിം എമൗണ്ട് ഓഫ് ദി യൂട്ടിലിറ്റി ഓഫ് ആൻ അസെറ്റ് ഇൻ ഡിഫറൻറ്റ് അക്കൗണ്ടിങ് ഇയേഴ്സ് ഈ മെത്തേഡ് പ്രകാരം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഒരു അസെറ്റ് നമുക്ക് എല്ലാ വർഷവും ഒരേപോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണയായിട്ട് അത് ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് വളരെ റയർ കേസിലായിരിക്കും കാരണം ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന ആ ഒരു എഫിഷ്യൻസി ലാസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടണമെന്നില്ല അസെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അസെറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് പല വർഷങ്ങളിലും റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അസെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അസെറ്റിൻ്റെ എഫിഷ്യൻസി വർഷം കഴിയുന്നതിനനുസരിച്ച് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗവും വർഷം കഴിയുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ സെയിം എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഇതിൻ്റെ ലിമിറ്റേഷനിൽ പറയുന്നത് സെക്കൻഡ് വിത്ത് ദി പാസേജ് ഓഫ് ടൈം വർക്ക് എഫിഷ്യൻസി ഓഫ് ദി അസെറ്റ് ഡിക്രീസസ് ആൻഡ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഇൻക്രീസസ് ഹെൻസ് അണ്ടർ ദിസ് മെത്തേഡ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ ടേക്കൺ ടുഗതർ വിൽ നോട്ട് ബി യൂണിഫോം ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദി അസെറ്റ് ഒരു പുതിയൊരു അസെറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും സെയിം എമൗണ്ട് ഡിപ്രീസിയേഷൻ ആണ് പക്ഷേ അസെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങിച്ച വർഷം നമുക്ക് ആ അസെറ്റിന് കാര്യമായിട്ട് റിപ്പയറിംഗ് ചാർജ് വേണ്ടി വരില്ല നെക്സ്റ്റ് ഇയറിൽ ചെറിയൊരു എമൗണ്ട് റിപ്പയറിംഗ് ചാർജ് വേണ്ടി വന്നേക്കാം നെക്സ്റ്റ് ഇയറിൽ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് റിപ്പയറിങ് ചാർജ് വേണ്ടി വരും അങ്ങനെ വർഷം കഴിയുന്നതിനനുസരിച്ച് ഈ ഒരു അസറ്റിന് വേണ്ടി വരുന്ന റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് കൂടി കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു അസറ്റിനെ സംബന്ധിച്ചിടത്തോളം അസറ്റിൻ്റെ ഡിപ്രീസിയേഷനും അതിൻ്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസും രണ്ടും കൂടി ചേർന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും സെയിമാണ് പക്ഷേ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് വർഷം കഴിയുന്നതിനനുസരിച്ച് കൂടി കൂടി വരുന്നതായിട്ട് കാണും അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള എമൗണ്ട് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചും കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് മെത്തേഡായ സ്ട്രെയ്റ്റ് ലൈൻ മെത്തേഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത് പ്രകാരം നമുക്ക് അസറ്റ് അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടുകളും അതിൻ്റെ ജേണൽ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു സ്ട്രെയിറ്റ് ആൻഡ് മെത്തേഡ് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം